அதான் மனுஷன் கண்டுபிடிச்சிருவானே. അല്ല സിംപ്ലി ബ്രദറെ കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ഇത് ശരിയാണെന്ന് സിംപ്ലി വിശ്വസിക്കുന്ന അത് ചിന്ന വ്യക്തിയാണ് കിണർ നയീം. വെക്കാതെ അത് പെരിയ കിണറ് ഏത് പെരിയ കിണര്? സിംപ്ലി പിന്നിയ കിണര് ഇപ്പൊ പറയേ, പെരിയ കിണര് മിണ്ടാതോടെ ഇരുന്നാലും നയീമേ നിന്റെ പെരിയ കിണര്. കേരളം നയീമേ മൈക്ക് എടുക്കല്, നയീമേ മിണ്ടാവിടെ ഇരുന്നോ. സിംപ്ലി ബ്രദറെ മനസ്സിലായോ, ഇതാണ് പ്രശ്നം. കാരണം ഇവരെ പോലെയുള്ള മണ്ടന്മാര്, ഇസ്ലാമിനെ വെളുപ്പിക്കാൻ ഇരിക്കുന്ന മണ്ടന്മാര് ഇന്നും ഉണ്ട്. കേരളം ഇണ്ടായിരി കേരള ചത്ത പട്ടിയും തീട്ടവും ഇട്ട വെള്ളത്തിനകത്ത് വെള്ളത്തിന്റെ രുചി ഉണ്ടെന്ന് കേരളം വെറുതെ വെളുപ്പിക്കാതെ കേരള നൈമേ ഒന്ന് മിണ്ടാതിരി. കെവി നൈം മാറ്റം വന്നോ? എന്തോ മാറ്റം ആ തീട്ടത്തിനകത്ത്, എന്ത് മാറ്റമാ വന്നത്? പുള്ളിയുടെ മൂക്കിലോട്ട് നീട്ടി തീട്ടുവാ കേറി ചെന്നത്? മാറ്റം പഠിപ്പിക്കാൻ എന്ത് പ്രവാചകൻ? ഏത് പ്രവാചകൻ? ആരുടെ പ്രവചനം? മുഹമ്മദ് ഏത് പ്രവചനാ പ്രവചിച്ചേ? നിങ്ങൾ 30 സെക്കൻഡിൽ നിങ്ങളുടെ വാക്ക് മാറ്റുന്ന മാതിരി ആ വെള്ളത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നൈമ മൈക്ക് എടുക്കരുത്, നൈമ മൈക്ക് എടുക്കരുത്. നൈമിന്റെ അവസരത്തിൽ മാത്രം മൈക്ക് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് തെളിവുകളോട് കൂടി മാത്രമേ ഇവിടെ സംസാരിക്കാനുള്ള അവസരമുള്ളൂ. ഞാനത് മുമ്പേ പറഞ്ഞ തെളിവില്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇവിടെ. നിങ്ങൾ മൈക്ക് എടുക്കരുത് ബിജു ബ്രദറെ. നമ്മൾ ഈ ഡിസ്കഷൻ, നമ്മൾ ഈ വെള്ളത്തിന്റെ ഡിസ്കഷൻ ചെയ്യുന്നില്ല. നൈമിനോട് നമ്മൾ ഈ വെള്ളത്തിന്റെ ഡിസ്കഷൻ ക്ലോസ് ആയി കഴിഞ്ഞു. ഇത് നൈം 8 നില പൊട്ടിയ ഒരു സംഭവമാണ്. അവിടെ എത്ര വെള്ളം ഉണ്ടായിരുന്നു എന്നും എത്ര എന്തോ ലിറ്റർ ഉണ്ടായിരുന്നു എന്നും ശുദ്ധമായ തീട്ട വെള്ളം. നിങ്ങൾക്ക് ശുദ്ധം എന്തുവാണെന്ന് അറിയത്തില്ലല്ലോ. ശുദ്ധമായ തീട്ട വെള്ളം അത് മൂക്കിലോട്ടും കാലിലോട്ടും കയ്യിലോട്ടും ഒക്കെ ഒഴിക്കുന്ന, എന്നിട്ട് വെള്ളം എന്തുവാണെന്നും ശുദ്ധം എന്തുവാണെന്നും അറിയാത്ത നിങ്ങളോട് എന്ത് പറയാനാണ് നൈമേ? ഇതെല്ലാം ക്ലോസ് ആയി. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതൊന്നും അല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങളുടെ പ്രവാചകൻ ഇബ്ലീസിനെ എങ്ങനെ മുറിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് ബാർബിക്യൂ ചെയ്ത് തിന്നതെന്നൊന്ന് പറയാം. അതിലൊക്കെ പ്രവാചകന്മാർക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെയല്ല, അതൊക്കെ വേറെ ചെയ്യും. അത് അപ്പം നിങ്ങളുടെ പ്രവാചകൻ ഇബ്ലീസിനെ തിന്നാൻ പറ്റുമോ? നിങ്ങളുടെ പ്രവാചകൻ ഇബ്ലീസിനെ തിന്നാൻ പറ്റുമോ? തിന്നുന്നുണ്ട്, അതില് റോസ്റ്റ് ചെയ്തു തിന്നുന്നുണ്ടോ? അല്ലല്ല, തിന്നുന്നുണ്ട്. കേരള വിവരക്കേട് പറയാതെ കേരള കേരള ഇന്ന് കേരള ഇന്ന് ഇന്ന് സോറി പറഞ്ഞിട്ടേ ഇവനെ കൊണ്ട് ഇന്ന് ഞാൻ വിടിപ്പിക്കുന്നുള്ളൂ. ഇല്ല, നൈം ഇവിടെ സോറി പറയും. നൈം ഇവിടെ പറയുന്നത് അങ്ങനെ തിന്നിട്ടില്ല. തിന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു സെക്കൻഡ് നസ്രീം ബ്രദർ, ഒരു സെക്കൻഡ്. കേരള ഒന്ന് മ്യൂട്ട് ചെയ്തേ. കേരളയോട് പറഞ്ഞിട്ട്, കേരളയോട് പറയാതെ മൈക്ക് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൽ ചാടി കയറിക്കൊണ്ടിരിക്കുക. കേരള നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കളവ് പറയുകയാണ്, നിങ്ങൾ പറ്റിക്കുകയാണ്, ഇങ്ങനെ പറയരുത്. നിങ്ങൾ വന്നിട്ട് ആ തെളിവെടുത്ത് വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് പറയുക ഇതിൽ അങ്ങനെയല്ല പറഞ്ഞത്, നസ്രീം ബ്രദർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുക. അങ്ങനെയാണ് നിങ്ങളോട് ഇവിടെ തെളിവ് അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ റൂമല്ല നിങ്ങൾക്ക് വായി തോന്നിയത് വിളിച്ചു പറയാനായിട്ട്. ഇത് പല പ്രാവശ്യം നിങ്ങൾക്ക് വാണിംഗ് തന്നിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് മാന്യതയുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ പെരുമാറണം. ചുമ്മാ വന്നിട്ട് കളവാണ് പറയുന്നത്, കള്ളനാണ് എന്നൊന്നും പറയും. ബിജു ബ്രദറെ ആ ഭാഗം പുള്ളി തന്നെ വായിച്ചിട്ട് അവിടെ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് പുള്ളി തന്നെ പറയട്ടെ. കേരള ബ്രദറെ വേറെ ഒന്നും വിശേഷണം ഇല്ല. നോ, യു ആർ നോട്ട് ഗോയിങ് ടു സേ എനിതിങ് എൽസ്. റീഡ് ഇറ്റ്. വായിക്കൂ. വായിച്ചിട്ട് അവിടെ തിന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ പറഞ്ഞു. കേരള വിഷയത്തിൽ നിന്ന് സംസാരിക്കുക. കേരള വിഷയത്തിൽ നിന്ന് സംസാരിക്ക്. ഇവിടെ നിങ്ങളുടെ പ്രവാചകൻ ഇബ്ലീസിനെ തിന്നോ ഇല്ലയോ താങ്കൾ തന്നെ വായിച്ചിട്ടൊന്ന് പറഞ്ഞു. ഞാൻ പറയുന്നില്ല. യു റീഡ് ആൻഡ് സേ ഇറ്റ്. ഇബ്ലീസിന്റെ മകനെ, ഇബ്ലീസ് തന്നെയാണല്ലോ എന്ന്, അത് നിങ്ങൾ നോക്ക്, എനിക്കറിയാമോ? കേരള വായിക്ക്. കേരള പറഞ്ഞാ മാത്രം മതി.
തെളിവിന്റെ ആവശ്യമില്ല. താങ്കളല്ല നിശ്ചയിക്കുന്നത്, ഞങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഞങ്ങളുടെ റൂമിനകത്ത് തെളിവ് വേണം. നിങ്ങൾക്ക് നിസാരമല്ലല്ലോ ഇത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ ഞങ്ങളുടെ അടിസ്ഥാന വിശ്വാസമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. വളരെ അല്ലായിരിക്കാം ഇതൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഇത് നിങ്ങളുടെ നിങ്ങളുടെ അടിസ്ഥാന വിശ്വാസം ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞത്? എന്തിനാണ് ഞങ്ങൾ കളവാണ്? ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മൃഗഭോഗിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിനെ കുറിച്ചാണ് നൈം പറഞ്ഞത്. നിങ്ങൾ ഇതിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളൊന്നും മ്യൂട്ട് ചെയ്തോളൂ. കേരള നൈമ നിങ്ങളൊന്നും മ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾ ഇതുപോലെ തന്നെയാണ് പല റൂമുകളിലും പറയുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റി പറയും. ഇപ്പോഴും നിങ്ങൾ അത് തന്നെ പറയുന്നു. ഇപ്പൊ നിങ്ങൾ മാറ്റി പറയുന്നു. അങ്ങനെ തിന്നു എന്നുണ്ടോ എന്ന ചോദ്യം ചോദ്യം എങ്ങനെ നിങ്ങൾക്ക് കളവായി എന്റെ പ്രസ്താവനയായിട്ട് വരും? ഒരു ചോദ്യമാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് നസ്രീം ബ്രദർ ചോദ്യം ചോദിച്ചു. മനസ്സിലാകാൻ ബുദ്ധിമുട്ട്. ഇതൊരു ചോദ്യമല്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഒരു 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 30 സെക്കൻഡിന് കഴിയുമ്പോ നിങ്ങൾ ബിജു ബ്രദറെ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല. ഇദ്ദേഹം തന്നെ ആ തെളിവ് എടുത്തിട്ട് വായിച്ചിട്ട് ഞാൻ ഓക്കെ അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഇദ്ദേഹം തന്നെ പറയും. കേരള ഇനി മുന്നിലോട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ, താങ്കളല്ല ഇത്രയും ധൈര്യത്തോടെ പറഞ്ഞ തിന്നോന്ന് അവിടെ ഉണ്ടോ എന്ന്. അപ്പൊ താങ്കൾക്ക് അതിനെപ്പറ്റി അറിയാമായിരിക്കുമല്ലോ. ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല. താങ്കൾ തന്നെ ഏത് ഖുറാന്റെ ആയത്ത് അതിന്റെ ഏത് തഫ്സീറാണെന്ന് താങ്കൾ തന്നെ വായിച്ചിട്ട് അതൊന്ന് ഇവിടെ പറഞ്ഞു തന്നെ ഇത്രയും പേർക്ക്. ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല. അത് ഏത് ഖുറാൻ, അബ്സ് ഖുറാനാ വർസ് ഖുറാനാ? ആ ഏത് ഹഫ്സാണോ വർഷാണോ കാലൂണാണോ ഏതാണെങ്കിലും ഖുറാൻ. കേരള 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 ആയത്തെടുക്ക് വായിക്ക്. ഞാനൊന്നും പറഞ്ഞു തരത്തില്ല. പറഞ്ഞോളൂ. 14 ക്രിസ്ത്യാനികൾ ഞാൻ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു തരത്തില്ല. താങ്കൾ തന്നെ വായിക്കും. ഇല്ല ഇല്ല, താങ്കൾക്ക് താങ്കൾക്ക് ഭയങ്കര ധൈര്യത്തോടെയാണല്ലോ താങ്കൾ കയറി വന്നത്. അവിടെ തിന്നു എന്നുണ്ടോ? അപ്പൊ താങ്കൾ പറയുന്നത് തിന്നു എന്തില്ലെന്നാണ്? കേരള റെഫറൻസ് വായിക്കും. റെഫറൻസ് അപ്പൊ നിങ്ങളെ നിങ്ങളെ ഖുറാൻ പഠിപ്പിക്കേണ്ടി ഞങ്ങള് നിങ്ങളെ ഖുറാൻ പഠിപ്പിക്കേണ്ടി ഞങ്ങള് സൂറ 114:4 എടുത്ത് വായിക്കും. സൂറ 114:4 വായിക്കും. മാത്രം എത്ര? 114:4 അതെ. ഇത് സ്വർഗത്തില് 6 മണിനേരം മൗനത ഉണ്ടായി എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ ഇവിടെ മൗനമായി പോയല്ലോ. തെളിവെടുക്കാൻ പോയേക്കുവാണോ? അല്ല, ഇവര് നേരെ അങ്ങ് പറഞ്ഞു കളയും. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ ചോദിച്ചോ നിങ്ങളെ ബാധിക്കുന്നതാണോ അല്ലയോ എന്ന്. ഞങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ പറ്റി ചോദിച്ചതേ ഉള്ളൂ. നസ്രീം ബ്രദറെ, ആദ്യം വളരെ കൃത്യമായിട്ട് നസ്രീം ബ്രദർ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചാടിയ വാക്കാണ് നസീം ബ്രദർ കളവാണ് പറഞ്ഞത്. അതെ 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 അതെ. ഇത് എന്തു എന്നൊന്നും അറിയാം. ഇതൊരു ഇവരുടെ തക്കിയ രൂപ. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ റൂമിൽ ആരെങ്കിലും കേറി ചെന്ന് കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയുന്നത് ആ വ്യക്തിയെ ഡിസ്ക്രെഡിറ്റ് തെളിവ് കൊണ്ടെന്ന് കാണിച്ച് കേൾപ്പിച്ചതാ. വെറുതെ എന്നെ കൊണ്ട് യൂട്യൂബ് ലൈവിലേക്കൊന്നും പോകണ്ട. കാരണം നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം, ഇവിടുത്തെ കേൾവിക്കാർക്കും അറിയാം. ഇതിനു മുമ്പ് ഞാൻ കൃത്യമായിട്ട് അത് കേൾപ്പിച്ച് തന്നിട്ടുള്ളതാ. സോ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്ന് വർത്താനം? നിങ്ങൾ തെളിവെടുത്ത് വായിക്ക്. നിങ്ങൾക്ക് ഖുറാൻ എടുത്ത് വായിക്കാൻ സമയമില്ല.
വേറെ ആരെങ്കിലും ഖുറാന്റെ തഫ്സീർ അല്ലേ വായിക്കാൻ പറഞ്ഞത്. അത് ശരി, ഖുർആൻ മുഫസ്സിറീങ്ങൾ ആരാ പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നോക്കട്ടെ. അപ്പൊ മുഫസ്സിറീങ്ങൾ പറഞ്ഞതൊന്നും എടുക്കില്ല ഇനി മുതല്. അങ്ങനെ പറഞ്ഞോ ജോബി, ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കി. നിങ്ങളുടെ ലാഘവത്തോടുകൂടി ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സില്ലി ആയിട്ടാണ് ഞങ്ങളെ ചുമ്മാ ഞങ്ങളെ ഫൂളാക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാരം. ഉയർത്തി കൊണ്ടുവരുമ്പോ കേൾക്കും, കേൾവിക്കാര് തോന്നും ഇത് ഖുർആനിൽ പറഞ്ഞതാന്നൊക്കെ തോന്നിപ്പോ, അതുകൊണ്ടാണ്. ഇവർക്ക് പണ്ഡിതന്മാരൊക്കെ പുല്ലു വിലയേ ഉള്ളൂ സത്യവ്രതരെ. ഇവരുടെ പണ്ഡിതന്മാർക്ക് ഖുർആനിനൊരു അതിർത്തികൾ ഉണ്ടല്ലോ. ഖുർആനൊരു വില കൂടുതൽ, വേറൊരു വില, ഏതിനെ വില കൂടുതൽ? വില കൂടുതല് അത് മുഹമ്മദിനോട് അകലം കൂടുന്തോറും വില കൂടിക്കൊണ്ടിരിക്കും. 350 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഹദീസിന് വില കുറവാണ്, പക്ഷെ 700 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഏതോ ഒരു പുസ്തകത്തിന് ഭയങ്കര വില. അതാണ് പരമ പ്രധാനമായ തെളിവ്. താങ്കൾ എല്ലാത്തിനും നമ്മൾ മറുപടി പറയുന്ന എന്തിനാ കേരള വിചാരം, പ്ലീസ്. കുർത്തിബിയാണോ അത്? നിങ്ങൾ ഏതും പറഞ്ഞോളൂ, ഒക്കെ മറിക്കാൻ തയ്യാറാണ്, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഞങ്ങളുടെ അടിസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയമൊന്നല്ലല്ലോ. അടിസ്ഥാനത്തെ ബാധിക്കുന്നുണ്ടോ? അടിസ്ഥാനം ഞങ്ങൾ മാന്തു, അത് ഞാൻ അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ പുസ്തകം ചീള് കേസാണ്. നിങ്ങളുടെ ഖുറാനും നിങ്ങളുടെ മുഫസ്സിറീങ്ങളും എല്ലാം ചീള് കേസല്ല, അതിൽ അപ്പൊ ഇസ്ലാം ചീള് കേസാണെന്ന് താങ്കൾ തന്നെ ഇവിടെ തന്നെ ധൈര്യത്തോടെ പറയുകയാണ്. ഇസ്ലാം ഒരു ചീള് കേസാണ്, ഇസ്ലാമിന്റെ ഇമാമുകൾ ചീള് കേസാണ്. വായിക്കു വായിക്കു. ഇമാമുകൾ ചീള് കേസാന്ന് ആരാ പറഞ്ഞത്? പിന്നെ ഇമാമുകൾ എഴുതിയ പുസ്തകങ്ങൾ ചീള് കേസാണെങ്കിൽ ഇമാമുകളെ ചീള് കേസ് എന്നല്ലേ താങ്കൾ വിളിച്ചോണ്ടിരിക്കുന്നത്? അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും, കേൾക്കുന്നവർക്ക് ആ കാര്യം പിടികിട്ടും. താങ്കൾ അത് വായിക്ക്, വെറുതെ ചുമ്മാ സമയം കളയല്ലേ, പ്ലീസ്. പറയപ്പെട്ടു ഇന്നൽ വസ്വാസൽ ഖന്നാസ് ഇബ്നുൽ ഇബ്ലീസ് വക്കീല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ തന്നെ മനസ്സിലാക്കുക, ഇത് ഹദീസ് അല്ല, ഇതൊരു അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കും. അബ്ദുല്ലേ, താങ്കളോട് ഞാൻ ഇതല്ല പറഞ്ഞത്. അബ്ദുലിനോട് ഞാൻ വിശദീകരണം അല്ല ഞാൻ ചോദിച്ചത്. താങ്കൾ അള്ളാഹുവിന്റെ അബ്ദുല്ലല്ലേ? താങ്കൾ അബ്ദുല്ലല്ലേ? ഓ അങ്ങനെ, താങ്കളും അബ്ദുല്ല. അപ്പം അപ്പോ ഞാൻ അബ്ദുളിനോട് ഞാൻ അതിന്റെ വിശദീകരണം അത് ഏതാണ്, അത് ഹദീസാണോ ഒന്നൊന്നൊന്നും അല്ല ഞാൻ ചോദിച്ചത്. അബ്ദുളിനോട് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, ആ തഫ്സീറിനകത്ത് എന്താ പറയുന്നത് അത് വായിച്ചാ മതി. എന്താ വായിക്കുന്നത്? വക്കീലാണോ വക്കീലാണോ എന്നൊന്നും അല്ല, താഴോട്ട് വായിക്കട്ടെ. അതെ, എന്താണ് പറഞ്ഞു കേൾക്കുന്ന വിഷയം? ഇന്നൽ വസ്വാസൽ ഖന്നാസ ഇബ്നുൽ ഇബ്ലീസ്. വസ്വാസൽ ഖന്നാസ് എന്നത് ഇബ്നുൽ ഇബ്ലീസ്, ഇബ്ലീസിന്റെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസിന് മകനുണ്ട്. അങ്ങനെ അത് അങ്ങനെ ജാഅ ബിഹി ഇലൽ ഹവാ, ഹവാ ബിയുടെ അടുക്കലേക്ക് അതുമായി വന്നു. വവളഹു ബൈന യദൈഹാ, അവർക്ക് മുന്നിൽ വെച്ചു. വകാല ഇക്ഫിലീഹി, ഫജാഅ ആദം അലൈഹിസ്സലാം, അപ്പോൾ ആദം നബി അലൈഹിസ്സലാം വന്നു. വകാല മാ ഹാദാ യാ ഹവാ,
ഇതെന്താണെന്ന് ചോദിച്ചു. വക്കീല് ഖാലത് ജാ അദുന ബിഹാദ, നമ്മളെ ശത്രുവാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. വക്കാലലി ഇഖ്ഫിലിഹി, ഇതിനെ കഫ ഏറ്റെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. വക്കാല, അദ്ദേഹം പറഞ്ഞു, അലം അകുല്ലക ലാ തുതീഹി ഫീ ഷൈഇൻ, അവന് ഒരു വിഷയത്തിലും അനുസരിക്കരുത് എന്ന് നിനക്കറിയില്ലേ, ആ സാത്താനെ ഒരു വിഷയത്തിലും അനുസരിക്കരുത് എന്ന് നിനക്കറിയില്ലേ എന്ന് അനുസരിക്കരുത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഹുവല്ലദീ ഗർന ഹത്താ വഖഅന ഫിൽ മഅസിയ, അവനാണ് നമ്മളെ വഞ്ചിച്ചതും നമ്മളെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യിച്ചതും. സ്വർഗത്തിൽ നിന്ന് പുറത്താടിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അഅമദ ഇലാൽ വലദി ഫഖതഅഹു അർബ 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 അർബ, അങ്ങനെ അതിനെ പിടിച്ച് അറുത്ത് കളഞ്ഞു, നാല് പീസാക്കി. വഅല്ലക കുല്ലു റുബഇൻ അലാ ശജറ, എന്നിട്ട് നാല് പീസും മരത്തിൽ കെട്ടി തൂക്കി. ഗൈലൻ ലഹു, അത്രം ഭയങ്കര ദേഷ്യം കൊണ്ട്. ഫജാ ഇബ്ലീസ് വഖാല യാ ഹവ്വാ, അങ്ങനെ ഇബ്ലീസ് വന്നു എന്നിട്ട് ഹവ്വയോട് ചോദിച്ചു, ഐന ഇബ്നി, എൻ്റെ കുട്ടിയുടെ. ഫഅഖ്ബർതുഹു, അവർ പറഞ്ഞു, വിമാ സനഅ ബിഹി ആദം, എന്താണ് ആദം ചെയ്തതൊക്കെ പറഞ്ഞു കൊടുത്തു. ഫഖാല യാ ഖന്നാസ് ഫഹയ്യി ഫഅജാബഹു فهيا فاجابه فجاء به الى هوا അവിടെ നിക്ക. ഇവിടെ ഇബ്ലീസ് പറയുന്നു, യാ ഖന്നാസ്, നിക്ക് കം ബാക്ക് ടു ലൈഫ്. ഇബ്ലീസിന് എങ്ങനെ ഈ ജീവൻ കൊടുക്കാനുള്ള കഴിവ് വന്നേ? എന്ത് കുഴപ്പം കൊടുത്തതിനെ എന്ത് കുഴപ്പം? ഓ, അപ്പൊ നിങ്ങളുടെ അള്ളാഹുവിനും ജീവൻ കൊടുക്കാൻ കഴിവുണ്ട്, ഇബ്ലീസിനും ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ട്. ഈശാനബിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈശാനബിയൊക്കെ നമുക്ക് എടുക്കാം. ഈ ഇബ്ലീസിന് എങ്ങനെ ജീവൻ കൊടുക്കാൻ കഴിയുന്നത്? ഈശാനബി പരുന്തിനെ ജീവിപ്പിച്ചില്ലേ? പരുന്തൊക്കെ അവിടെ ഇരിക്കട്ടെ, പരുന്തോ? ആ പരുന്തൊക്കെ ഇബ്ലീസിനെങ്ങനെയാണ് മരിച്ച മകന്, അത് ഇബ്ലീസിന്റെ മകൻ, അത് വേറെ കോമഡി, എങ്ങനെയാണ് ഈ മരിച്ച മകന് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞ അതെന്ന് പറഞ്ഞ്? അതിനെന്താണ് ദൈവം കൊടുത്ത? അതിനെന്താണ്? അപ്പൊ ഇബ്ലീസിന് ജീവൻ കൊടുക്കാൻ കഴിയും? അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ. ഏത് ദൈവം? അറബി ദൈവൻ എങ്ങനെ ദൈവമാകുന്നു? താഴോട്ട് വായിക്ക്. ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന യഹോവയും നൈമ താഴോട്ട് വായിക്ക, അത് മുഴുവൻ താഴെ വരെ നൈം പറഞ്ഞ കാര്യം വരെ എത്തണം. നമ്മള് വാദമൊക്കെ ഉണ്ടാക്കി, വാദവും പിത്തവും മലവും എല്ലാം ഉണ്ടാക്കി തരാം. താഴോട്ട് വായിക്ക്, വൃത്തികെട്ട സ്വഭാവം നിന്റെ. നിക്ക് പോണ്ടേ ഒരു മിനിറ്റ് നിക്ക്. ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ചൊറിഞ്ഞു വരുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ വായിക്കട്ടെ. അങ്ങനെ ഇബ്ലീസ് വന്നു ഇവിടെ വെക്കാലി ഖന്നാസ്, ഫഹിയ ഫജാബോ, അങ്ങനെ ആൻസർ കൊടുത്തു. ഫജാ അബിഹി ലൽഹവ, വീണ്ടും ഹവയിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു. ലൽഹവ ഫലീഹി, ഇതിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. ഫജാ ആദം അലൈഹി ഇസ്ലാം, വീണ്ടും രണ്ടാമത് ആദം വന്നു. ഫഹറഖഹു ബിന്നാർ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തീ കൊണ്ട് കത്തിച്ച് കളഞ്ഞു. വദുർ റമാദുഹു ഫിൽ ബഹരി, അതിന്റെ ചാരം കടലിലേക്ക് എറിഞ്ഞു. അതൊക്കെ ഉണ്ടായി പോണ്ടേ, അതൊക്കെ അതാ വായിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി അതാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഇബ്ലീസ് അലൈഹിസ്സലാം, അല്ല സോറി,
അങ്ങനെ ഇബ്ലീസിന് ശാന്തി ഉണ്ടാവട്ടെന്നോ? നാലടി നക്കീറിനും മുക്കീറിനും നാലടി കൂടുതൽ. എന്റെ നൈമേ എല്ലാം കയ്യിന്ന് പോവുകയാണല്ലോ നൈമേ. ഇബ്ലീസ് അലൈഹി സലാം എന്ന് എന്റെ പൊന്നെ. അല്ലല്ല, അങ്ങനല്ല, മുഹമ്മദ് ലാനത്തുള്ള എന്നല്ലേ പറയണ്ടേ, ഇബ്ലീസ് ലാനത്തുള്ള എന്ന് പറയാം. ആ വായിച്ചോ, താട്ടോ അത് വായിച്ചോ വായിച്ചോ വായിച്ചോ. എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട്, ഈ പോട്ടത്ര ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല. വായിച്ചോ താട്ടോ വായിച്ചോ. അങ്ങനെ ഫജ ഇബ്ലീസ്, അങ്ങനെ ഇബ്ലീസ് വന്നു അലൈഹി ലാന, അങ്ങനെയാണ് അലൈഹി ലാന, അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. ഫഖാല പറഞ്ഞു, യാ ഹവാ ഐന ബിനി, എന്റെ കുട്ടി എവിടെയെന്ന് വെച്ചു. അതാണ് അതിന്റെ ജോബി ബ്രദർ, അതിന്റെ ഇടക്ക് ഇത് വിടുന്നുണ്ടോ കാറ്റ്. അങ്ങനെ എവിടെയാണ് എന്റെ കുട്ടി എന്ന് ചോദിച്ചു. ഫഹബർതുഹു ബിഫൈലിൻ ആദമൻ ഇയാഹു, ആദമ ആ കുട്ടി എന്താ ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം, താങ്കളോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാം, പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാം. അങ്ങനെ അല്ലെന്ന് ദേഷ്യപ്പെടാതെ, ഈ ഈ ഫുട്ടേജ് ഉണ്ടല്ലോ, നൈമിനെ മിക്കവാറും യൂട്യൂബിൽ ഹിറ്റ് ആക്കും, മനസ്സിലാക്കിയോ? ഈ ഫുട്ടേജ് കുഴപ്പമില്ല, കുഴപ്പമില്ല, വായിച്ചു വായിച്ചു നാട്ട് വായിച്ചു. നയമുണ്ട് എന്റെ ആളല്ലേ, ശരിയാക്കി തരാം. നൈമേ വായിക്കും, നൈമേ അത് പിന്നെ എവിടെ നമ്മള്. അപ്പൊ നിങ്ങളെ ഇടയ്ക്കറല്ലേ ഫഖറത്തു ബിഫി, അങ്ങനെ വന്നു. അപ്പൊ പറഞ്ഞു കൊടുത്തു, അവർ പറഞ്ഞു കൊടുത്തു ആദം എന്തൊക്കെയാണ് ആ കുട്ടിയെ കട്ട് ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്തു. ഫദഹബ ഇലൽ ബഹർ, അങ്ങനെ കടലിലേക്ക് പോയി. ഫഖാല യാ ഖന്നാസ്, വീണ്ടും ഖന്നാസ് എന്ന് വിളിച്ചു. ഫജാബു, അങ്ങനെ ജീവൻ വെച്ച് വീണ്ടും ഉത്തരം കൊടുത്തു. ഫജാ ബിഹി ഇലൽ ഹവ അസ്സാലിസ്, മൂന്നാമതും ഹവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഫഖാല ഫിലീഹി, ഇതിനെ ഏറ്റെടുക്കുന്നു പറഞ്ഞു. ഫനവറ ഇലൈഹി ആദം, അങ്ങനെ വീണ്ടും ആദം ഇത് കണ്ടു. ഫദബഹു വശവാഹു, അങ്ങനെ അവൻ എന്തേക്ക് അറുത്തു. വശവാഹു, അതിനെ ചുട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അക്കലാഹു ജമിയാൻ, എന്നിട്ട് എല്ലാരും അങ്ങോട്ട് കഴിച്ചു. So Adam looked at it. So he slaughtered it and roasted it. അല്ലല്ലല്ല, ആരാ റോസ്റ്റ് ചെയ്ത് കഴിച്ചതാരാ? കഴിച്ചതാരാ? ആരാ കഴിച്ചതാരാ? രണ്ടുപേരും കഴിച്ചു, അതും ആരൊക്കെ? അപ്പൊ കഴിച്ചോ? അപ്പൊ കഴിച്ചോ? കഴിച്ചു എന്നാണ് കഥയിൽ. ഇനിയൊന്ന് സോറി പറഞ്ഞേ, ഇനിയൊന്ന് സോറി പറഞ്ഞേ. ഇവിടെ കേറി വന്ന് താങ്കൾ ഒരു കാര്യം അറിവില്ലായ്മയിലൂടെ ചാലഞ്ച് ചെയ്യുമ്പോൾ, ബിജു ബ്രദറെ അങ്ങനെയാണോ പുള്ളി പറഞ്ഞേ? ബിജു ബ്രദറെ അങ്ങനെയാണോ പുള്ളി പറഞ്ഞേ? മൈക്ക് എടുക്കല്, മൈക്ക് എടുക്കല്. ഞാൻ ബിജു ബ്രദറിനോടാ ചോദിക്കുന്നത്, കഴിച്ചിട്ടുണ്ട് എന്നുണ്ടോന്ന് ചോദിച്ചു. നൈം മ്യൂട്ട് ചെയ്യും നൈമേ, ഞാൻ ബിജു ബ്രദറിനോടാ ചോദിക്കുന്നത്. നൈം പറഞ്ഞത് ഇങ്ങനെയാണ്, നസ്രീൻ ബ്രദർ പറഞ്ഞത് കളവാണ്, എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് എന്നാ പറഞ്ഞത്. സോറി പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് അറിവില്ലായ്മ. നോ 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 നൈം, ഇതാണ് നിങ്ങളുടെ തക്കിയ, വേറും നെറികെട്ടവന്മാരാണെന്ന് ഇതുകൊണ്ടാ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന. കാരണം നിങ്ങൾ ഒരിടത്ത് കയറി വന്നു, ആ വ്യക്തിയുടെ നോളജ് എന്തുവാണെന്നോ, ആ വ്യക്തിക്ക് എത്രയും അറിയാമെന്നോ ഒന്നും അറിയാതെയാണ് നിങ്ങൾ ആ വ്യക്തിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് ആദ്യം പറയുന്ന നിങ്ങൾ പറയുന്ന കള്ളമാണെന്ന്. മേളി കയറി വരികയാണെങ്കിൽ താങ്കൾ ആദ്യം സോറി പറയണം. ഇനി രാത്രി ഉറക്കമൊന്നും വരത്തില്ല, കാരണം എന്തുവാണ്, ഇബ്ലീസ് നിങ്ങളുടെ സലാമായി, മനസ്സിലായോ? ഇബ്ലീസിന് ശാന്തി ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇനി അത് നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ നയിം ചെയ്തത് വൃത്തികേടാണ്.
നെയിം അറിവില്ലായ്മയിലൂടെ ഇവിടെ പറയുന്ന വ്യക്തിയുടെ അറിവോ ആ വ്യക്തിയുടെ നോളജോ അറിയാതെ തന്നെ താങ്കൾ ആ വ്യക്തിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നാണ്. അതുകൊണ്ട് സോറി പറഞ്ഞേച്ച് മുന്നിലോട്ട് പോയാൽ മതി. നെയിം തന്നെയാണ് ഇവിടെ വായിച്ചത്. അവിടെ ഇബ്ലീസ് നിന്റെ മകനെ മുറിച്ച് ആദം നിങ്ങളുടെ പ്രവാചകൻ മുറിച്ച് റോസ്റ്റ് ചെയ്ത് ബിരിയ ബാർബിക്യൂ ചെയ്ത് ഉപ്പും മുളകും ഇട്ടോന്ന് എനിക്കറിയത്തില്ല, കെച്ചപ്പ് ഇട്ടോന്ന് എനിക്കറിയത്തില്ല, ബാർബിക്യൂ സോസ് ഒഴിച്ചോന്ന് എനിക്കറിയത്തില്ല, അതിനകത്ത് മസ്റ്റാർഡ് സോസ് ഒഴിച്ചോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തിന്നു തിന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. യൂട്യൂബിൽ ഇടുന്നവര് ഈ ഭാഗം മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തിടണേ. യൂട്യൂബിൽ ഇടുന്നവര് ഈ ഭാഗം മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തിടണേ. അതെ 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 അതെ, നമ്മുടെ ഇന്ത്യ, നമ്മുടെ സഹോദരൻ ഇന്ത്യ നോക്കട്ടെ, ഉണ്ടോന്ന് നോക്കട്ടെ. നമ്മുടെ സഹോദരനെ കാണുന്നില്ലല്ലേ. ആ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞോളാം. പുള്ളി ബിജു ബ്രദർ, പുള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്ക് അതിന്റെ തെറ്റ് മനസ്സിലായത് കേട്ട. ഇതിനു മുമ്പും പല അബദ്ധങ്ങളിലും ചാടിയിട്ടുണ്ട്. അന്ന് അസർ ബ്രദർ ഉണ്ടായിരുന്നില്ലേ? അതെ 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 അതെ, എനിക്കറിയാം. ഇത് ഇത് ഇവര് സ്ഥിരമായിട്ട് പറയുന്നതാണ്, അതുകൊണ്ട് ഇവർക്ക് എന്താന്ന് പോലും അറിയില്ല. ആദ്യം വന്നിട്ട് പറയുന്നത് നിങ്ങൾ പറയുന്ന മൊത്തം കള്ളവാന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങാടിക്കും. എന്താന്ന് പറഞ്ഞ പോലും കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഇല്ല. എന്താ പറഞ്ഞത്, ആരെ കുറിച്ചാ പറഞ്ഞത്, എവിടുന്നാ പറഞ്ഞത്, ഒന്നും അറിയാതെ വന്നിട്ട് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കും ഓ നിങ്ങൾ പറഞ്ഞ മൊത്തം കള്ളമാണ്. ഇപ്പൊ ഈ പുള്ളി തന്നെ വായിച്ച് സമ്മതിച്ചില്ലേ, ആദമും ഹവ്വയും കൂടെ ബാർബക്യൂ ഉണ്ടാക്കി അടിച്ചു എന്നുള്ളത്? സമ്മതിച്ചു കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ എന്താ ഈ കള്ളം പറഞ്ഞ എന്താന്ന് കൂടെ പുള്ളി പറയണ്ടേ? എന്റെ ഡയമണ്ട് ബ്രദറെ, എന്റെ ഡയമണ്ട് ബ്രദറെ, കേരളത്തിലുള്ള ഉസ്താദന്മാരല്ല, അങ്ങ് ഈജിപ്തിൽ ഇരിക്കുന്ന പണ്ഡിതന്മാര് ലൈവിൽ വന്ന് നമ്മുടെ ഒരു സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്മാർക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അവന്മാരപ്പം അപ്പോഴും അവന്മാര് പറഞ്ഞില്ലേ എന്തോ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന്, അവന്മാര് പറഞ്ഞില്ല, അവര് ചോദിക്കുകയാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടോ. അല്ലഹറിലെ പണ്ഡിതന്മാരിൽ ഉള്ള പണ്ഡിതന്മാർ ഉസ്താദന്മാർ ഇവരുടെ ഇമാമുകളാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നത്. കാരണം അവന്മാർക്കറിയാം ക്രിസ്ത്യാനികൾ ഏതെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ തെളിവ് വെച്ചിട്ടേ അവർ സംസാരിക്കത്തുള്ളൂ. ഇവൻ കേറി വന്നിട്ട് ഇവൻ പറയാം ആദ്യം നസ്രിൻ ബ്രദർ, അപ്പൊ ഇബ്ലീസിന് മകനുണ്ടാകും, അള്ളാഹുവിന് മകനുണ്ടാകില്ല അല്ലേ? ആ അള്ളാഹുവിന്റെ കഴിവുകേട്, ഇബ്ലീസിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം, പക്ഷെ അള്ളാഹു എങ്ങനെ ജനിക്കും? അവൻ ജനിച്ചിട്ടും ഇല്ല, ജനിപ്പിച്ചിട്ടും ഇല്ല. കാരണം അള്ളാഹു ഒരു വിഗ്രഹമാണ്. ഇബ്ലീസിന് ഭാര്യ ഉണ്ടായി, ഇബ്ലീസിന് വെഡിങ് ഉണ്ടായിരുന്ന, കല്യാണം കഴിച്ച അല്ലല്ല ലീ സിസ്റ്ററേ, മറ്റേ ക്രിസ്ത്യൻ പ്രിൻസ് പറയത്തില്ലേ ഇബ്ലീസ് എങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്, ഒരു കാലും മറ്റേ കാലും വഴി. അതുപോലും അള്ളാഹുവിന് കഴിയുന്നില്ല, കാരണം അള്ളാഹുവിന് ഒറ്റ കാലല്ലേ ഉള്ളൂ. അല്ല ഇവിടെ ഇബ്ലീസ് ജീവൻ കൊടുക്കുന്നുണ്ടല്ലോ ചത്തതിന് വീണ്ടും. ആ പുള്ളി ഒരു നാണമില്ലാതെ പുള്ളി പറയുന്നു, അതിനെന്നാ ഇബ്ലീസിന് ജീവൻ കൊടുക്കാമല്ലോ എന്നുള്ളു. ഏതായാലും ഇന്ന് ദിസ് ഈസ് ദ ഡേ ഇബ്ലീസ് ഇബ്ലീസ് നൈമിന്റെ കിളി പോയി അത് പറഞ്ഞു കഴിഞ്ഞിട്ട്, അല്ല നൈമിന്റെ കിളി പോയി അത് കഴിഞ്ഞിട്ട് നൈം താഴെ അസ്ത്ര പതുക്കെ പറയാ അസ്ത്ര അല്ല അതെ 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 കണ്ട അണ്ടനും അടവോടനും ഒക്കെ അലിസലാം പറഞ്ഞു പറഞ്ഞു ഇബ്ലീസിനെയും കൂട്ടി 124,000 ഇവന്മാരും ഇബ്ലീസിനെയും കൂട്ടി. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എവിടാ കേറി വരുന്നത്? നിങ്ങൾ എവിടാ കേറി വരുന്നെന്ന് നോക്കിയല്ലേ കേറി വരണ്ടേ? ജീവബ്രദർ കേട്ടില്ലേ? ജീവബ്രദർ അറിഞ്ഞോ? ജീവബ്രദർ കേട്ടില്ലായിരുന്നോ അത്? ജീബോ ബ്രദർ പുറത്തു പോയി, നൈം ഇവിടെ കേറി വന്നു. നൈം ഈ ഇബ്ലീസിന്റെ മകനെ റോസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നൈം പറയുക, അങ്ങനെ മുറിച്ച് തിന്നൊന്നുമില്ല, തിന്നോ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചു നിങ്ങൾ കള്ളവാ പറയുന്നെന്ന്. എന്നിട്ട് നൈം തന്നെ ആ തഫ്സീർ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് നൈം ഇത് വായിച്ച് ഇടയ്ക്ക് ഇബ്ലീസിനെ അലൈഹിസ്സലാമാക്കി. എന്നിട്ട് പുള്ളി പുള്ളിക്ക് ചെയ്ത തെറ്റ് മനസ്സിലായി. അത് കേട്ടോണ്ടാ ഒരു സെക്കൻഡ്, ഇബ്ലീസ് അലൈഹിസ്സലാം.
വഴിമാറി അല്ലല്ല ബിജു ബ്രദറെ, പുള്ളി പറയുന്നതാണ് അത് വഴിമാറി വഴിമാറി വായിച്ചതാണ്. ഇവർക്ക് ഈ വഴിമാറ്റൽ കുറെ ഉണ്ടല്ലോ, ഈ ഉമറിനെ പോലെ വഴിമാറി സ്ഥലങ്ങളിലേക്ക് കയറുന്നുണ്ട് ഇവര്. ഇത് ഇതൊന്ന് കേട്ടോളൂ, പിള്ളി പിള്ളി നസ്രീൻ ബ്രദറിനോട് എന്താ പറഞ്ഞെന്നൊന്ന് കേട്ടോളൂ. മുറിച്ചിട്ട് റോസ്റ്റ് ബാർബിക്യൂ ചെയ്ത് തിന്നെന്നൊന്ന് പറയാം. അതിലൊക്കെ പ്രവാചകന്മാർക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെയല്ല, അതൊക്കെ വേറെ ചെയ്യും. പ്രവാചകൻ ഇബ്ലീസിനെ തിന്നാൻ പറ്റുമോ? നിങ്ങളുടെ പ്രവാചകൻ ഇബ്ലീസിനെ തിന്നാൻ പറ്റുമോ? തിന്നുന്നുണ്ടതില് റോസ്റ്റ് ചെയ്തതുണ്ട്. അല്ലാതെ തിന്നുന്നുണ്ടോ? അല്ലല്ല, തിന്നുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്, തിന്നുന്നുണ്ട്. തിന്നുന്നുണ്ടോ? അതെ 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 അതെ, കണ്ടോ കണ്ടോ കണ്ടോ, നസറിൻ കളവ് പറയരുത്, നസറിൻ കളവ് പറയരുത്. നീ ഇവിടെ കേറി വരുവാണെങ്കിൽ നൈമ നിന്നെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിച്ചിട്ടേ ഇനി